കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള 24-25 വാർഡുകളിലെ കൗൺസിൽ യോഗം കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾ, വ്യക്തിഗത കുടുംബ ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതികളും അതിൻ്റെ അർഹതയ്ക്കുള്ള മാനദണ്ഡങ്ങളുമാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ വാർഡ്സഭയുടെ പ്രധാനപ്പെട്ട അജണ്ട. അതിനകത്ത് ഏതൊക്കെ പദ്ധതികളാണുള്ളതെന്നും ഏതൊക്കെ പ്രോജക്റ്റുകളാണ് വെച്ചിട്ടുള്ളതെന്നും അതിൻ്റെ അർഹത മാനദണ്ഡങ്ങളും ഞാൻ വായിക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ബദ്ധ അപേക്ഷകർ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായിരിക്കണം. കുറഞ്ഞത് 40% വൈകല്യം ഉണ്ടായിരിക്കണം. അടുത്തത് തെങ്ങിൻ തൈ വിതരണം. തെങ്ങിൻ തൈ 75% സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു. നെൽകൃഷി വികസനം. അപേക്ഷിക്കുന്ന എല്ലാ കർഷകർക്കും നെൽവിത്ത് സൗജന്യമായും ജൈവവളം, കുമ്മായം, ജൈവ കീടനാശിനി, കൂലി ചെലവ് എന്നിവ സബ്സിഡി നിരക്കിലും നൽകുന്നു. സ്വന്തമായി ഭൂമിയുള്ളവർ, പാട്ടകൃഷിക്കാർ, പാടശേഖര സമിതിക്കാർ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ചട്ടിയിൽ കുറ്റി കുരുമുളക് കൃഷി വനിതാ പ്രോജക്റ്റാണത്. 75% സബ്സിഡി നൽകുന്നു. 3 സെൻറ്റ് സ്ഥല വിസ്തൃതിയുള്ള വനിതാ കർഷകരായിരിക്കണം. കുരുമുളക് കൃഷിയിൽ പ്രാവീണ്യമുള്ളവർ, തനതായ കുരുമുളക് കൃഷി ചെയ്യാത്തവർ എന്നിവർക്ക് മുൻഗണന. അടുത്തത് കിണർ റീചാർജിംഗ്. നിലവിൽ കിണർ റീചാർജിംഗ് സംവിധാനം ഏർപ്പെടുത്തിയവരോ അതിനായി ആനുകൂല്യം പറ്റിയവരോ ആയിരിക്കരുത്. വീട് വാസയോഗ്യമാക്കൽ ജനറൽ. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പുതിയ വീട് നിർമ്മിച്ച് 8 വർഷം കഴിഞ്ഞിരിക്കണം. വാസയോഗ്യമല്ലാത്ത ഭവനം വാസയോഗ്യമാക്കുന്നതിനാണ് ആനുകൂല്യം നൽകുന്നത്. അപേക്ഷകന്റെ പേരിൽ റേഷൻ കാർഡ്, വീട്ടുതരം അടച്ച രസീത്, പറ്റുചീട്ട്, ആധാർ, ബാങ്ക് അക്കൗണ്ട് എന്നിവ ഉണ്ടായിരിക്കണം. 100 മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള വീടായിരിക്കണം. അടുത്തത് പുതിയ തുറന്ന കിണർ നിർമ്മാണം. പൊതുകുടിവെള്ള സംവിധാനത്തിൽ നിന്നും ഹൗസ് കണക്ഷൻ ലഭിക്കുവാൻ സാധ്യതയില്ലാത്തവർക്ക് മാത്രം. ഞങ്ങളും കൃഷിയിലേക്ക് സമഗ്ര പച്ചക്കറി കൃഷി വനിതാ പ്രോജക്റ്റ്. ഇതിനകത്ത് 5 സെൻറ്റിൽ കുറയാത്ത ഭൂമി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജൈവവളത്തിൻ്റെ 75% സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു. അടുത്തത് സംയോജിത കൃഷി. 10 സെൻറ്റ് മുതൽ 1 ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. ആട് വളർത്തൽ ജനറൽ വനിതാ പ്രോജക്റ്റ്. അപേക്ഷകൻ ആട്ടിൻകൂടുള്ളവരും ആട് വളർത്തലിൽ മുൻപരിചയം ഉള്ളവരും വനിതയുമായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയരുത്. 50% തുക ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കേണ്ടതാണ്. അടുത്തത് കോഴി വളർത്തൽ ജനറൽ വനിതാ പ്രോജക്റ്റ്. അപേക്ഷകർ നിലവിൽ മുട്ടക്കോഴി വളർത്തുന്നവരും വനിതകളും ആയിരിക്കണം. സ്വന്തമായി കോഴിക്കൂടുള്ളവർ ആയിരിക്കണം. ഗുണഭോക്തൃ വിഹിതമായി 300 രൂപ കൊടുക്കേണ്ടതാണ്. സമഗ്ര വാഴകൃഷി വികസനം വനിതാ പ്രോജക്റ്റ്. ചെറുകിട നാമമാത്ര കർഷകർ ആയിരിക്കണം അപേക്ഷകർ. ജൈവവളത്തിൻ്റെ 75% സബ്സിഡി നിരക്കിൽ നൽകും. പോത്തുകുട്ടി വളർത്തൽ ജനറൽ 50% സബ്സിഡി നൽകുന്നു. ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി. ക്ഷീരസംഘത്തിൽ അംഗത്വമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അളക്കുന്ന പാലിന് 1 ലിറ്ററിൽ 3 രൂപ നിരക്കിൽ സബ്സിഡി നൽകുന്നു. അടുത്തത് ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി വനിതാ പ്രോജക്റ്റ്. ജൈവവള മിശ്രിതം നിറച്ച ബാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർ, പച്ചക്കറി കൃഷി ചെയ്യുവാൻ സ്ഥലപരിമിതി ഉള്ളവർ എന്നിവർക്ക് മുൻഗണന. അപേക്ഷകർ വനിതകളായിരിക്കണം. സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭത്തിന് സബ്സിഡി ജനറൽ. കുറഞ്ഞത് 2 പേർ ഉൾപ്പെടെ 18-നും 59-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് SC വിഭാഗങ്ങൾക്ക് അവർക്ക് പറയുന്നത് വീടിന് ആനുകൂല്യമുണ്ട്, അത് വസ്തുവിനുമുണ്ട്, വസ്തുവും വീടിനുമുണ്ട്. അങ്ങനെ പല പല സ്കീം അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് ബ്ലോക്കിൽ നിന്നും വസ്തു മേടിച്ചു കൊടുക്കും. വസ്തു മേടിച്ചു കൊടുത്തതിന് ശേഷം വീടിന് മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേക അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് പഠനമുറികൾക്കുണ്ട്. കുട്ടികൾക്ക് പഠിക്കുന്നതിന് SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 8 മുതലുള്ള പിള്ളേർക്ക് പഠനമുറി ഉണ്ടെന്ന് അത് അദ്ദേഹം പറഞ്ഞത്. അത് നമുക്ക് കുട്ടിയെ ഒരു ആധാർ കാർഡ്, കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇവർക്ക് വേറൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും നമ്മൾ ഹാജരാക്കണം. അങ്ങനെ പഠനമുറിക്കുള്ള ആനുകൂല്യം കിട്ടും. പിന്നെ SC വിഭാഗങ്ങൾക്ക് ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. ക്ഷീര വികസനത്തിനും അതെല്ലാം ഉണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.